ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി. അപ്പോൾ അതിനാവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയെന്നും അതെങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെന്നും നമുക്കൊന്ന് കണ്ടുനോക്കാം. അതിനുവേണ്ടിയിട്ട് 1 കിലോ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ നെയ്യും കുറച്ച് എല്ലുള്ള പീസാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബോൺലെസ് ബീഫ് എടുക്കുകയാണെങ്കിലും കുറച്ച് നെയ്യോട് കൂടിയിട്ട് എടുക്കണം. അപ്പോഴാണ് ബീഫ് റോസ്റ്റ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് കിട്ടുക. ആദ്യം തന്നെ ബീഫ് മസാല ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി വേണം, 1/2 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പും വേണം. ബീഫ് കുക്കറിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുള്ള എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കണം. ഈ ഉപ്പും മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നമ്മൾ കുക്കറിൽ ബീഫ് വേവിച്ചെടുക്കുന്ന സമയത്ത് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പോലുള്ള പച്ചമസാല ഒന്നും ചേർക്കരുത്. ഇഞ്ചി വെളുത്തുള്ളി വഴറ്റാതെ ഈ ബീഫിൽ ചേർത്ത് വേവിച്ചിട്ട് പിന്നെ റോസ്റ്റ് ചെയ്താലും ഇങ്ങനെ ചെയ്യണ അത്ര അങ്ങോട്ട് ടേസ്റ്റ് കിട്ടില്ല. ഈ ഇറച്ചി 90 മുതൽ 95% വേവണ വരെ കുക്കറിൽ വേവിക്കണം. ഇനി ഇത് വെള്ളമൊന്നും ചേർക്കാതെ വേവിച്ചെടുക്കണം. ഈ ബീഫ് വെന്ത് വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങി വരും. ഇപ്പോൾ ബോൺലെസ് ബീഫൊക്കെ ആണെങ്കിൽ കുറച്ച് അധികം വെള്ളം വരും. ഇനി കുക്കറിൻ്റെ മൂടി അടച്ചു വെച്ചിട്ട് ഇത് വേവിക്കാൻ വെക്കണം. ബീഫ് വേവിക്കുമ്പോൾ ആദ്യം ചെറിയ തീയിൽ വെച്ചിട്ട് വിസിൽ വരാറാകുമ്പോൾ ഫ്ലെയിം കൂട്ടി മീഡിയം ഫ്ലെയിമിലാക്കി വെക്കണം. ബീഫ് വേവാനെടുക്കുന്ന വിസിലിൻ്റെ എണ്ണം നമ്മളെടുക്കുന്ന ബീഫിനനുസരിച്ചും അതുപോലെ കുക്കറിൻ്റെ പ്രഷറിനനുസരിച്ചിട്ടിരിക്കും. അപ്പോൾ ഇളം ബീഫോ അല്ലെങ്കിൽ ബോൺലെസ് ബീഫൊക്കെ ആണെങ്കിൽ 4 വിസിലാകുമ്പോൾക്കും വെന്ത് വന്നിട്ടുണ്ടാവും. മൂത്ത ബീഫ് അല്ലെങ്കിൽ ഒരുപാട് എല്ലുള്ള ബീഫാണെങ്കിൽ 6 വിസിലെടുക്കും വെന്ത് വരാൻ. ഒരുപാട് എല്ലൊക്കെ ഉള്ള ബീഫാകുമ്പോൾ ചിലപ്പോൾ വെന്ത് കഴിയുമ്പോൾ തീരെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള ബീഫാണെങ്കിൽ വേവിക്കുന്നതിന് മുന്നേ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് വേവിക്കാൻ വെച്ചാൽ മതി. ഇപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് വിസിൽ വരാറായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തീ കൂട്ടി മീഡിയം ഫ്ലെയിമിലാക്കണം. എന്നിട്ട് 5-6 വിസിലിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷർ പോയതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ ഈ ബീഫൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ ബീഫിൻ്റെ സ്റ്റോക്ക് നമ്മൾ ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണം. ഇനി ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മീഡിയം സൈസുള്ള സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് വേണം. ഇപ്പോൾ വലിയ സവാളയൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതിയാവും. പിന്നെ 2 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, 3 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 3-4 പച്ചമുളക് ചതച്ചത്, പിന്നെ കുറച്ചധികം കറിവേപ്പില വേണം, 2 നുള്ളുകുലുവ, 1 ഏലക്ക ചതച്ചത്, 1 ടീസ്പൂണ് കുരുമുളക് തരിയായിട്ട് പൊടിച്ചത്, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഇനി ഒരു കട്ടിയുള്ള ഒരു പാൻ ചൂടാക്കിയിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. എണ്ണ ചൂടായി വരുമ്പോൾ ഉലുവയും ഏലക്ക ചതച്ചതും ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 2 നുള്ളുപ്പ് കൂടി ചേർത്തിട്ട് ഇതൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ വഴറ്റിയെടുക്കണം. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഈ സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. പിന്നെ പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കണം. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ എല്ലാം പച്ചമണം ഒന്ന് മാറി വരുന്ന വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. ആദ്യം 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം, 1/2 ടീസ്പൂണ് പെരിഞ്ചീരകപ്പൊടി, പിന്നെ കുരുമുളക് പൊടിച്ച് ചേർത്ത് കൊടുക്കണം, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം, പിന്നെ 1/2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട്
ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വരുന്ന വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം. ഈ തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് വെന്ത് വരുന്ന വരെ ചെറിയ തീയിൽ വെച്ച് അടച്ചു വെച്ചിട്ട് വേവിക്കണം. അപ്പോൾ ഈ തക്കാളി വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് വേവിച്ചു വെച്ചിട്ടുള്ള ബീഫ് അതിലെ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ബീഫ് നല്ല തിക്കായിട്ട് കുറുകി വരുന്ന വരെ ചെറിയ തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വരട്ടിയെടുക്കണം. ഇതിൽ ബീഫിൻ്റെ സ്റ്റോക്ക് പാകത്തിനേ ഉള്ളൂ. അപ്പോൾ ചില ബീഫിൽ നിന്ന് ഒരുപാട് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഒരുപാട് ബീഫ് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ വരട്ടിയെടുക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് ഈ ബീഫിൻ്റെ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ പിന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് നമുക്കിത് വരട്ടിയെടുക്കാം. അല്ലാതെ ബീഫിൻ്റെ സ്റ്റോക്ക് കൂടിപ്പോയതുകൊണ്ട് അതെടുത്ത് ഒഴിവാക്കരുത്. അതിലാണ് ഏറ്റവും ടേസ്റ്റ് ഉള്ളത്. ആ സ്റ്റോക്കിൽ കിടന്നിട്ട് ബീഫ് വറ്റി വരുമ്പോഴാണ് ഈ ബീഫ് റോസ്റ്റ് ഏറ്റവും ടേസ്റ്റി ആയിട്ട് കിട്ടുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയിട്ട് ചേർത്താൽ മതി. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. ഇത് അപ്പത്തിൻ്റെയും നെയ്ച്ചോറിൻ്റെയും പത്തിരി പൊറോട്ട ഇതിൻ്റെ എല്ലാം കൂടി നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഈസ്റ്ററിന് അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ റമദാനിൽ പത്തിരിയുടെ കൂടെയൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.